എനിക്കിവിടെ സംഭാഷണത്തിന് തന്നിരിക്കുന്നത് പാലാഴി മഥനവും കൂർമ അവതാരവും എന്ന് പറയുന്ന 27-ാം ദശകത്തിലെ 11 ശ്ലോകങ്ങളെ ഉള്ളത്. കൂർമാവതാരം 6-ാമത്തെ ശ്ലോകത്തിൽ വെച്ച് കഴിയുകയാണ്. ആ കുർമ്മമായി അവതരിച്ചു എന്നും പറഞ്ഞിട്ട് പാലാഴി മഥനം കഥ പിന്നെയും പിന്നത്തെ ദശകങ്ങളിലേക്ക് കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ആചാര്യൻ ഇവിടെ പറയും. ഏതായാലും ആ അത് തന്നെ നാരായണീയം തന്നെ വാസവും പറഞ്ഞാൽ എനിക്ക് തന്ന അതേ വിഷയ. എന്താ, ഒരമൃതമഥനമാണ് ഭട്ടതിരിപ്പാട് നടത്തിയത്. ഗുരുവായൂരപ്പൻ തന്നെയാണ് ഭട്ടതിരിപ്പാട്. ആ ഗുരുവായൂരപ്പനിലൂടെ ഗുരുവായൂരപ്പൻ തന്നെ ഒരു മഥനം അവിടെ നടത്തുകയാണ്. അതുപോലെ അമൃതമഥനം അവസാനം ആരാ നടത്തിയത്? ഭഗവാൻ തന്നെ ഒറ്റയ്ക്ക്. ആദ്യം ദേവാസുരന്മാരൊക്കെ ആണെങ്കിലും ആരാലും ഒന്നും നിവൃത്തിയില്ലാതെ വന്നപ്പോ ഭാഗവത്തിൽ ആ ഒരു ശ്ലോകം പ്രത്യേകം പറയുന്നുണ്ട്. 8-ാമത്തെ, അതായത് അഷ്ടമസ്കന്ധത്തിലെ 7-ാമത്തെ ശ്ലോകത്തിലെ 19-ാമത്തെ ശ്ലോകമായിട്ട് ഭഗവാൻ ഒറ്റയ്ക്ക് കടയുന്ന ഒരു ചിത്രീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ചിത്രീകരണം വ്യാസമഹാശയൻ ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എല്ലാവർക്കും ധ്യാനിക്കാൻ പറ്റുന്ന ഒരു സ്വരൂപം. അപ്പൊ പറഞ്ഞു വന്നത് ആദ്യം തന്നെ ആ രോഗം പിടിപെട്ടു, ഭജന തുടങ്ങി. ഭഗവാൻ തന്നെയാണ് ഈ നാരായണി എന്നുള്ള പേരൊക്കെയും അതിന് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. ഏതായാലും എവിടെ സംശയം വന്നോ അവിടെയെല്ലാം ഭഗവാനാണ് ബാക്കിയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. പാലാഴി മഥനം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ നാരായണി എന്ന് പറയുന്നത് ഏതാ കടഞ്ഞെടുത്ത്? അവിടുത്തെ പാലാഴി ഏതാ? വ്യാസമഹാശയൻ ബ്രഹ്മദേവനിൽ നിന്ന് ഉപദേശം കിട്ടി, നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശം കിട്ടിയിട്ടുള്ള ആ ഭാഗവതമാകുന്ന പാലാഴിയെ കടഞ്ഞു ഭട്ടതിരിപ്പാട്. ഭാഗവതോപഗീത എന്ന് ഭട്ടതിരിപ്പാട് തന്നെ നാരായണീയത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. കടഞ്ഞപ്പോഴോ എന്തുകൊണ്ടാ കടഞ്ഞത്? ഭക്തി എന്ന് പറയുന്ന ആ മനസ്സുകൊണ്ട് ജ്ഞാനവൈരാഗ്യങ്ങളെ ആദ്യമായിട്ട് വേദമാകുന്ന പശുക്കളെ ഗീത പറയും പോലെ തന്നെ കറന്നെടുത്ത പാലൊക്കെ ശേഖരിച്ചു, ശേഖരിച്ച് ഭക്തി എന്ന് പറയുന്ന പാത്രത്തില് ശുദ്ധിയാക്കിയിട്ട് അതിൽ വെച്ചു. എന്താ ഈ ഭാഗവതമാകുന്ന ആദ്യത്തെ സത്തായിരിക്കുന്ന വേദമാകുന്ന പാല്? എന്നിട്ടോ അതിനെ കടഞ്ഞു, ഭക്തി കൊണ്ട് ആണ് കടയുന്നത്. അതില് ആ പാല് ഉറവീത്തുന്നതിന് മുമ്പ് കാച്ചി ശരിയാക്കണം. ഭക്തി എന്ന് പറയുന്ന ആ പാത്രം വളരെ ശുദ്ധീകരിച്ച് അതിലേക്ക് ഈ പാലൊഴിച്ചു. ഏതാ വേദതത്വങ്ങൾ, ആ തത്വങ്ങൾ ഒഴിച്ചതിന് ശേഷം ആണ് വൈരാഗ്യം എന്ന് പറയുമ്പോഴോ അഗ്നിസ്വരൂപമാണത്. അതുകൊണ്ട് അസലായിട്ട് തിളപ്പിച്ച് ആറ്റി കുറുക്കി നേരെയാക്കി വെച്ചു. അതും കഴിഞ്ഞിട്ട് ആ ജ്ഞാനമാകുന്ന ആ ശക്തി കൊണ്ടാണ് പിന്നെ അത് കടയാൻ പുറപ്പെടുന്ന കടക്കോലായിട്ട് അതിനുള്ള പാശമായിട്ട് കയറായിട്ട്. ഈ കയറ് വലിക്കണം, മന്തുണ്ടായാൽ പോരാ. അപ്പൊ കടച്ചിലെന്നുള്ളത് ഈ കയറിനെ വാസുകിയെ ആസ്വദിച്ച് നിൽക്കുന്ന പോലെ ജ്ഞാനമാകുന്ന ആ കയറോടെ കൂടെ ഭംഗിയായിട്ട് കടയാൻ പുറപ്പെടുകയാണ്. അതിനു മുമ്പേ ആ രോഗമാകുന്ന ലൗകികമായിരിക്കുന്ന ആ വിഷയച്ഛയാകുന്ന വിഷയ താല്പര്യങ്ങളെ ഇന്ദ്രിയദ്വാര മനസ്വാര ബുദ്ധിദ്വാര കിട്ടിയിരിക്കുന്ന അനുഭവങ്ങളൊക്കെ പെടാതെ ഏറ്റവും പുളിച്ച ഒരവസ്ഥയാണ്. പുളി എന്ന് പറഞ്ഞാൽ തന്നെ വലിയ രസമായിട്ടാണ് നമുക്ക് തോന്നുക. മറ്റേതിനേക്കാളും ബാക്കിയുള്ള ഷഡ് രസങ്ങളിൽ വെച്ച് നമ്മളെ നാവിൽ വെള്ളം പെട്ടെന്ന് ഉറിക്കുന്നത് പുളി രസമാണ്. അതുപോലെ പുളിച്ചതാണ്, അത് സുഖമുള്ളതല്ല കാര്യം. എങ്കിലും പുളി ആവശ്യമാണേനും ഈ പുളി ലൗകിക വിഷയങ്ങളാകുന്ന പുളി കൊണ്ട് ഈ പാലിൽ ഉറവീത്തി. എന്നിട്ടാണ് ജ്ഞാനമാകുന്ന ആ കയറ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സാകുന്ന ആ ഭക്തിയാകുന്ന പാത്രത്തിലെ ആ അമൃത അങ്ങനെ കടയാൻ തുടങ്ങി. ആരാ കടയണ ഇവിടെ? ഭഗവാൻ തന്നെ, അല്ലെങ്കിൽ ഭട്ടതിരിപ്പാട് തന്നെ. കാരണം എവിടെ സംശയം വന്നോ ആ നൃസിംഹാവതാരം വർണ്ണിക്കണതിൻ്റെ തലേ ദിവസം ആ സമ്പത്തൊന്നുകൊണ്ട് പ്രവർത്തിക്കണതിൻ്റെ മുമ്പേ, ഭഗവാൻ പ്രവർത്തിക്കണതിൻ്റെ മുമ്പേ, ഇന്നത്തോടുകൂടി എനിക്ക് ഇത്രയേ കഴിയുള്ളൂ ഭഗവാനെ അവിടുത്തെ തിരുരൂപം വർണ്ണിക്കാൻ, ഇന്ന് ഞാൻ അശക്തനാണ്, അവിടുന്ന് അനുഗ്രഹിക്കുകയാണെങ്കിൽ നാളെ വർണ്ണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വെച്ചപ്പോ അന്ന് രാത്രി കണ്ട് കാണിച്ചു കൊടുത്തു ഇത്രേ അദ്ദേഹത്തിന് ഈ നരസിംഹത്തിന്റെ രൂപം എന്താണെന്ന്. എങ്ങനെ വർണ്ണിക്കേണ്ട നിശ്ചയമില്ല, ഈ കണ്ടതിനേണ്ട് വർണ്ണിച്ചോളൂ എന്ന് ഭട്ടതിരിപ്പാടിനോട് അങ്ങോട്ട് പറഞ്ഞതിന് ശേഷമാണ് സ്തംഭേ ഘട്ടയിതോ ഹിരണ്യകശിവോ കർണവോ സമാചൂർണ എന്നാകൂതർണ് ജഗദണ്ഡകുണ്ട ഗുഹരാ ഭൂദ്രവ
ശ്രുത്വായാംഗില ദൈത്യരാജ ഹൃദയപൂർവം കദപ്യശ്രുതം കമ്പക്കച്ഛന സംഭവാത ദലിതോപ്യംഭോ ജപൂർവിഷ്ടരാൽ. ലോകം മുഴുവൻ ഞെട്ടുമാറ് ആ കരിങ്കൽ തൂണിൽ നിന്ന്. കാരണം ഇതുവരെ ഈ കരിങ്കൽ തൂണ് ജഡമാണെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ ജഡത്തുനിന്ന് ഒരു ചൈതന്യം ഉണ്ടാകുന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഹിരണ്യകശുവിന് ഒട്ടും പറ്റുന്നില്ല. ജഡമായിരിക്കുന്നത് അതാണ് ഈ തൂണിലുണ്ടോ ചോദിക്കാൻ കാരണം. ജഡത്തിൽ ചൈതന്യം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം ധരിച്ചത്. അപ്പോഴാണ് ഇതിന് പൊട്ടിപ്പുളഞ്ഞ് വന്ന് തത്തസ്വർണ സവർണ ഗോർണ തതിരുക്ഷാക്ഷം സടാകേസര പ്രോകംബപ്രയകുംബിതാംബരമഹോജിയാത്ത വേദം വപോ വ്യാപ്തവ്യാപ്ത മഹാധരി സഹമുഖം ഖഡ്ഗോഗ്രവ ജന്മഹാ നൃക്കമദൃശ്യമാന സുമഹാ ദംഷ്ടായുഗോടാമരം ഉത്സർപ്പദ്വലിപ. ആ വർണ്ണിച്ച ആ വർണ്ണന രണ്ട് ശ്ലോകം കൊണ്ട് ഭഗവാന്റെ ആ പ്രത്യേക അവതാരത്തിന് ഇങ്ങോട്ട് വർണ്ണിച്ചു. പിറ്റേ ദിവസമാണെന്നാ പറഞ്ഞത്. ഭഗവാൻ തന്നെയാണ് ആ വർണ്ണിക്കുന്നത് തന്റെ രൂപം നർച്ചം പട്ടരിപ്പാടിലൂടെ. അതുപോലെ തന്നെ രാമായണം കഥ പറയുന്ന അവസരത്തിൽ ആ ആഞ്ജനേയൻ അവിടെ ചെന്ന സീതാദേവിയെ കണ്ടു. തന്റെ ആ മുദ്രാമോദരം ഭഗവാന് ആ കൊടുത്തു എന്ന് സീതാദേവിക്ക് കൊടുത്തു എന്ന് പറയുമ്പോ അവിടെ ഒരക്ഷരം ഇനി ആ ശ്ലോകത്തിൽ ചേർക്കാൻ നിവൃത്തിയുള്ളു. അപ്പൊ നോക്കുമ്പോ ആ ഒരക്ഷരം കൂടി ആയാൽ ശ്ലോകം പൂർത്തിയാവും വേണം. എന്താ വേണ്ട ഗുരു ആയപ്പ ശ്രീലോകത്തേക്ക് ഒന്ന് നോക്കി. അദ്ദേഹത്തിന് മനസ്സിലായി ഭഗവാൻ അരുളപ്പാടുണ്ടായിത്രേ ആ ശരീരിയായിട്ട് ആർക്കെ ഭട്ടതിരി കൊടുത്തെന്ന് വെച്ചു ഇത്രേ തേ എന്നത് അവിടെ ഉണ്ട് എഴുതിക്കോളൂ ആ തേ എന്നുള്ളത് അങ്ങക്ക് തന്നെയാണ് നൽകിയത്. ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോ അങ്കുലീയം സീതാദേവി കൊടുത്തച്ചിട്ടുള്ള ചൂടാമണി അങ്കുലീയല്ല ചൂടാമണി ആർക്കെ കൊടുത്തേന്നങ്ങട് പറയാൻ നോക്കുമ്പോ ഒരൊറ്റ അക്ഷരം കൊണ്ട് പറയണം. വിഷമത്തിലായി ഭട്ടതിരിപ്പാടത്ര ഒന്ന് മുഖത്തേക്ക് നോക്കി ഭക്തന്മാരെ വിചിത്രരൂപാഹ ഭട്ടതിരിപ്പാടിന്റെ അചുംബിതങ്ങളായിരിക്കുന്ന കുറെ ആശയങ്ങൾ 10-24 വഴിക്ക് വഴി വരുന്നുണ്ട്. വിചിത്രരൂപാ തവ ഖല്ലു അനുഗ്രഹ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ തന്നെ കാക്ഷാന്തി അമൃതമഥനത്തിൽ പറയാണ് സ്തുതി. ഇതര ദേവതാംശജന ഇതര ദേവതകളുടെ അംശങ്ങളായിട്ടുള്ള ജനിച്ചവർക്ക് എങ്ങനെ ക്ഷമ കിട്ടാതെ ഭഗവാൻ ഭട്ടതിരിപ്പാടിന്റെ അചുംബിതമായ ആശയങ്ങളാണ് മറ്റൊന്നിൽ നിന്നെടുത്തതല്ല. അതുപോലെ തന്നെ ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷ കഥനം ഒരണുപ്രായമാണെങ്കിലും മറ്റുള്ളവരെ കുറ്റം പരദൂഷണം പറയുക എന്നുള്ളത് അമൃത് കഴിക്കണേന് തുല്യമാണ് ജനങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല ഭട്ടതിരിപ്പാട് മഹാബലി ചോദിച്ച കുറച്ചു മുമ്പേ വിശ്വമാം എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ ഈ ലോകത്തിലെ ഈശ്വരനാണ് എന്നിട്ട് എന്നോട് ഈ 3 മണ്ണ ഉണ്ണി ചോദിക്ക ഉണ്ണിക്ക് വകതരു പോലെ വേണ്ടതൊന്നും ചോദിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കളിയാക്കിയാട്ടെ. ഞാൻ അങ്ങോട്ട് ചോദിക്കാം അതിൽ ഏതാ വേണ്ട വെച്ചാൽ ടിക്ക് ചെയ്തോളൂ. അപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാതിരിയാ. ഏതാ വേണ്ട വെച്ചാൽ ടിക്ക് ചെയ്തോളൂ. ഭക്തം വേണോ അതോ ഭുവനം അവനീം അത് സർവം പ്രദാസിയെ എന്ത് വേണമെങ്കിലും തരാന്നാ പറയണം. ഇങ്ങനെയുണ്ട് പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് അതൊന്നും വേണ്ട. എന്തേ പാദത്രയ്യായതി നമുദിതോ ഇഷ്ടവൈരുന്നാതി തുഷ്യേത. 3 മണ്ണും കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത ആൾക്ക് 3 ലോകം കിട്ടിയാലും തൃപ്തിയാവില്ല എന്നൊരു മറുപടി പറയുന്നുണ്ട്. അരെ വാമന് അത് പട്ടതിരിപ്പാടിന്റെ ആ അചുംബിതമായ ആശയത്തിന് ഉദാഹരണമായി എടുക്കാം. ഇങ്ങനെ ഒട്ടനവധി അചുംബിതമായ മറ്റൊരാൾ പറയാത്ത ആശയങ്ങള് നാരായണീയത്തിൽ കൂടെ ഭഗവാൻ അങ്ങനെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ തന്നെ അരുളപ്പാടുകളാണതെല്ലാം ആ ഭട്ടതിരിപ്പാടിൽ കൂടെ വന്നു എന്നുള്ളതാണ്. ഏതായാലും ആ രൂപത്തിൽ അമൃതമഥനം നടത്തിയിരിക്കുകയാണ്. ആ അമൃതമഥനമാകട്ടെ എങ്ങനെയാ ഈ ഭാഗവതമാകുന്ന വേദത്തിൽ നിന്ന് അത് അമൃതകുല്യ അതുപോലെ തന്നെ ഘൃതകുല്യ അതുപോലെ തന്നെ ആ അമൃതകുല്യ ഘൃതകുല്യ മധുകുല്യ ഈ 3 സരണികൾ ഒഴുകി വരുന്നതാണ് തീർത്ഥങ്ങൾ. ആ തീർത്ഥങ്ങൾ ഒന്നിച്ച് ത്രിവേണി സംഗമം നടത്തുകയാണ്. അപ്പോഴാണ് അതിന് തീർത്ഥീകുറുവന്ത് തീർത്ഥാനി നമ്മളെ പരിശുദ്ധനാക്കാനുള്ള കഴിവ് തീർത്ഥങ്ങൾക്ക് കിട്ടുന്നത് ഭക്തന്മാരിൽ നിന്നാണെന്നാ പറയാം. ഭക്തന്മാർ ചെന്ന് നിമജ്ജനം ചെയ്യുമ്പോഴത്രേ അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഗുണം അതുകൊണ്ട് മറ്റുള്ളവരെ പവിത്രമാക്കാനുള്ള കഴിവ് അംഭസ്സന് അല്ലെങ്കിൽ ഗംഗാനദിക്ക് കിട്ടുന്നു. ഈ ഗംഗാനദിയിലേക്ക് ഒഴുകി വീഴുന്ന എത്രയോ ഓടവെള്ളങ്ങളുണ്ട്. ഇത്രയും വൃത്തികെട്ട ജലക്കതിൽ വന്ന് വീണിട്ടും ഈ ഗംഗാനദി എല്ലാ ജലങ്ങളെയും എല്ലാ വസ്തുക്കളെയും
പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക. എത്ര കാലം എടുത്തു വെച്ചാലും ഗംഗയിലെ സാക്ഷാൽ ഗംഗാദേവിയുടെ ആ പരിശുദ്ധമായിരിക്കുന്ന തീർത്ഥം ഒരിക്കലും കേടുവരില്ല, ക്രമിക്കില്ല, അതുപോലെ തന്നെ ആ ദുർഗന്ധം വമിക്കില്ല. അപ്പൊ ഇതെന്താണെന്നുള്ള ലോകശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ ശ്രദ്ധിച്ചു നോക്കി, ഈ ഗംഗാനദിയിലെ വെള്ളത്തിന് മാത്രം എന്താ ഈ പ്രത്യേകത, എങ്ങനെ ഇത് കിട്ടിയത് എന്ന് അവർക്ക് ഉത്തരം കാണാതെ കണ്ടെത്താൻ കഴിയാതെ മൂക്കില് വിരലും വെച്ചിരിക്കുക. ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തേ പറഞ്ഞാൽ അത് സോമകുല്യയായിട്ടും ഘൃതകുല്യയായിട്ടും അതുപോലെ മധുകുല്യയായിട്ടും ഏതാ ഇവിടുത്തെ നാരായണീയത്തിലത്തെ ഈ മൂന്ന് കുല്യകൾ, ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ, ഇതൊരു ത്രിവേണി സംഗമം നടത്തുകയാണ് നാരായണീയത്തിൽ. അവിടെ വെച്ചിട്ട് ഏതൊരു മഹാഭാവിയെയും ഹേ രോഗ നനുയൂയമേവ സുഹൃദോ, അല്ലേ രോഗങ്ങള്, നിങ്ങൾ രോഗങ്ങളാണെങ്കിലും നിങ്ങളാണ് യഥാർത്ഥമായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾ. ഇതാ ഇതിന്റെ മുമ്പേ ഇപ്പൊ നമ്മൾ കേട്ടു പലരും കൂടി ആർത്ത് തിമർത്ത് കഴിഞ്ഞിരുന്നതാണ് ഗജേന്ദ്രൻ. ഇപ്പൊ ആപത്തിൽ പെട്ടു നോക്കുമ്പോ ആ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ആരാളുള്ള ആലോചിച്ച് നോക്കോ, നമ്മളൊക്കെയും ഗജേന്ദ്രന്മാരാ, ഒരു മാറ്റവും ഉള്ള കാലത്ത് ആയുസ്സും ആരോഗ്യവും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ നമ്മളുടെ ഒപ്പം ദുഃഖത്തിലും സുഖത്തിലും ഒക്കെ പങ്കിടാനൊക്കെ ആളുണ്ടാവും. അത്യാപത്ത് ജീവനും കൂടെ വന്നു നോക്കട്ടെ, ആരും പിന്നെ തിരിഞ്ഞു നോക്കാണ്ടാവില്ല. സന്തതം ഒപ്പം നടന്നിരുന്നതാണ് ഒരു പിടിയാന കുട്ടി, അവളാണ് ഇപ്പൊ ഏറ്റവും ഗജേന്ദ്രന്റെ അടുത്ത ആളായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നിരുന്ന്. മറ്റുള്ളവരൊക്കെ വിട്ടുപോയി, എല്ലാവരും പരിശ്രമിച്ചു നോക്കി, രക്ഷപ്പെടുത്താനായില്ല ഗജേന്ദ്രനെ. നമ്മളിപ്പോ മുമ്പേ അനുസ്മരിച്ചുള്ളൂ, ബഹുമാനപ്പെട്ട സി പി നായരെ ഇവിടെ വളരെ ഭംഗിയായിട്ടത് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവസാനത്തെ ഗതി, ഈ ജീവൻ നമ്മളുടെയൊക്കെ സ്ഥിതി നമ്മളൊക്കെ ഗജേന്ദ്രന്മാരാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരും ആരുടെ രക്ഷയ്ക്കും ഉണ്ടാവില്ല. ആ അവസാനം ഗുരുവായൂരപ്പ നാരായണ 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 അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറയാൻ തോന്നിച്ചില്ല. അന്തേ നാരായണ സ്മൃതി, അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അത് കിട്ടിയാൽ മാത്രം നമുക്ക് രക്ഷപ്പെടാം സജ്ജനങ്ങളെ. അതിനാണ് നമ്മൾ ഈ നാരായണിയൊക്കെ അനുസ്മരിക്കുന്നത്, ഭാഗവതം അനുസ്മരിക്കുന്നത്.